പടം ഞങ്ങളിപ്പോ ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഫുള്ള് ചിരിയുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതെ, അല്ല എല്ലാവർക്കും ഭയങ്കര വർക്കായി എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്, ഒരു ആത്മവിശ്വാസവും ഉണ്ട്. കാരണം തിയേറ്ററിന്റെ അകത്തുനിന്ന് ലാസ്റ്റ് ഷോട്ട് വരെ ചിരിയുണ്ട്. ഫുള്ള് കോമഡിയാണ്. ജോണിച്ചേട്ടൻ മാത്രം ചിരിയാണ്, ഗംഭീരമായിട്ടുണ്ട്. ഞങ്ങൾ ഹാപ്പിയാണ്. ഇനി പടം കണ്ടിറങ്ങിയ ആൾക്കാർ പറഞ്ഞവരൊക്കെ നമ്മളോട് ഹാപ്പിയാണെന്നാണ് പറഞ്ഞത്. ഇനി ആൾക്കാർ തിയേറ്ററിൽ ബാക്കിയുള്ളവരും കൂടി വന്ന് കാണട്ടെ. എന്താ പറയണ്ടേ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര എന്താ പറയുക, ഈ ഒരു മൊമെന്റ് എല്ലാവർക്കും ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന എന്തൊരു എക്സ്ട്രീം ഫീൽ എന്തായിരിക്കുമോ, ആ ഫീലിന്റെ അപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ, ഈ ഒരു മൊമെന്റ് നമുക്ക് നമ്മൾ ചെയ്തൊരു ക്യാരക്ടറിന് ഒരു അപ്രിസിയേഷൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പം അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, എനിക്ക് ഈ ചാൻസ് കിട്ടിയത് സുഭാഷ് ചന്ദ്ര ബോസിലേക്ക് വന്നത് മിസ് അഭിലാഷ് സാറിന്, എന്താ പറയുക, ആ ഒരു സാറിന് തോന്നിയിട്ടാണ് ഈ ക്യാരക്ടർ ഇത്രയും വിഷ്ണു ചേട്ടൻ്റെ അനിയത്തിയായിട്ട് റിസംബിൾ ചെയ്യുന്ന തോന്നി. പിന്നെ ആ ക്യാരക്ടർ എനിക്ക് ഭദ്രമാവും തോന്നിയിരിക്കൊണ്ടാണ് എനിക്ക് തന്നത്. അപ്പം ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞതും നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ സിനിമ കാണണം. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റർടൈൻമെൻ്റ് ആണ് ഈ രണ്ട് മണിക്കൂർ. നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. നല്ല ചിരിക്കാനൊക്കെ ഉണ്ട്. ജോണി ചേട്ടനൊക്കെ ഭയങ്കര നല്ല കോമഡിയാണ്. ആ കോംബോ നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മളത് മുന്നേ ഈ പ്രൊമോഷൻ്റെ സമയത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ വിഷ്ണു ചേട്ടനും ജോണി ചേട്ടനും നമ്മൾ ആ കോംബോ ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പം എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. താങ്ക് യു. ഇത് വളരെ നല്ലൊരു കുടുംബചിത്രമാണ്. ഫാമിലി ആയിട്ട് എല്ലാവരും കാണാവുന്ന ഒരു ഒരുപാട് നാൾക്ക് ശേഷം ഒരു സിനിമ കണ്ട ഒരു പ്രതീതി ഈ സിനിമയിലൂടെ എനിക്ക് കിട്ടി. പിന്നെ എന്താ വെച്ചാൽ, നമ്മൾ ഒരു കുറേ കാലഘട്ടത്തിന് ശേഷം പണ്ടത്തെ ഒരു 80-82 കാലഘട്ടം മനസ്സിലേക്ക് ഓടി വന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിനിമ നല്ല സൂപ്പർ സിനിമയാണ്. ജനപ്രിയ നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഈ അടുത്ത് കണ്ടതിലെ ഏറ്റവും നല്ല സൂപ്പർ സിനിമ. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വന്നിരുന്ന് കാണേണ്ട സിനിമയാണ്. നല്ല കോമഡി രംഗങ്ങളുണ്ട്, പിന്നെ അതുപോലെ നല്ല സെൻറ്റിമെൻ്റൽസ് ആയിട്ടുള്ള സീനുകളുണ്ട്. എന്തായാലും ഒരു വെടിക്കെട്ട് സിനിമയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ. അല്ല, നല്ല രസമുള്ള പടമാണ്. ഓഡിയൻസൊക്കെ ഭയങ്കര ചിരിയും വിസിലടിയും ഭയങ്കര ഇതായിരുന്നു. അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ട്. അതെ അതെ അതെ, ഫുൾ കോമഡിയാണ് അല്ലേ. അതാണ്, അതുപോലെ തന്നെയാണ് പടം. എല്ലാവരും അപ്പം തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണാം കേട്ടോ.